വയനാട്ടിലെ തോട്ടം തൊഴിലാളികളുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. റൈഡിംഗ് റിപ്പോർട്ടറാണ് അവിടേക്ക് കടന്നിരുന്നത്. ഭരണ നേതൃത്വങ്ങൾ മാറി മാറി വന്നിട്ടും കാര്യമായ നേട്ടം എത്തിയിട്ടില്ലാത്ത തൊഴിൽ മേഖലയാണ് ഇവിടെ. ജില്ലയിൽ നിർണായകമാകുന്ന തോട്ടം തൊഴിലാളികളുടെ വിശേഷങ്ങൾക്കായി നിഖിൽ പ്രമേഷ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ കുപ്പായമണിയുന്നു. ഹലോ, റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് വയനാട്ടിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തോട്ടം തൊഴിലാളികൾ ഇത്തവണ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കുമെന്ന് പരിശോധിക്കുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. ഇപ്പോൾ വയനാട്ടിൽ അവരുടെ വോട്ട് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതി ഒന്നും കിട്ടിയിട്ടില്ല തൊഴിലാളികൾക്ക് എന്ന് പറയാനൊന്നും. കഴിഞ്ഞ കൊല്ലം കിട്ടിയില്ല, ഒരു കാര്യങ്ങളും ഒന്നിനും കിട്ടില്ല. ഒരു മെമ്പറെ കൊണ്ട് ഒരു സുഖമില്ല. ഇലക്ഷൻ സമയത്താകുമ്പോൾ പാർട്ടിക്കാരെല്ലാവരും വരും, നമ്മളെ ആവശ്യം പറഞ്ഞു വരുമ്പോൾ അവരാരും ഉണ്ടാവില്ല. ഞങ്ങൾക്കിപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. വെള്ള റേഷൻ കാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് പേർക്കുണ്ട് റേഷൻ കാർഡ് ഇപ്പോൾ മാസത്തിൽ 2 കിലോ അരിയുള്ളൂ. ഇവിടെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. 5 കൊല്ലം കൊണ്ടൊന്നും ഞാൻ കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് വീടില്ല, സ്ഥലമല്ല. അതുകൊണ്ട് എനിക്കൊക്കെ ഒരു പെമ്മക്കളാണ്, ഒരു ആൺകുട്ടിയില്ല. അപ്പോൾ ഒരു 5 സെന്റ് സ്ഥലം കിട്ടിയാൽ എനിക്ക് നല്ലതല്ലേ. എനിക്ക് ഒന്നുമില്ല, വീടൊന്നുമില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. കാർഡില്ല, അതായത് വെള്ള കാർഡ്. അവർക്ക് ഇതിലെങ്കിലും അറിഞ്ഞിട്ട് കാർഡ് മാറ്റി കൊടുക്കണം. കാരണം തോട്ടം തൊഴിലാളി എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരാ. എന്തായാലും തോട്ടം തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് അനുകൂലമാകും വിധമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് ആരാണോ അവരെ വിജയിപ്പിക്കുമെന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അവർക്കുണ്ടായിരുന്ന പരാധീനതകളിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇനിയും അവരുടെ ജീവിതം അല്പം കൂടി ഉന്നമനപ്പെടേണ്ടതുണ്ട്, അല്പം കൂടി നേട്ടം അവർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം തന്നെയാണ് പൊതുവിൽ തോട്ടം തൊഴിലാളികൾ, വയനാട്ടിൽ നിർണായകമാകുന്ന തോട്ടം തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. വയനാട്ടിൽ നിന്ന് റൈഡിംഗ് റിപ്പോർട്ടർ നിഖിൽ പ്രമേഷ്.